ഇവിടെ നിന്ന് കറങ്ങിയിട്ടൊരു കാര്യമില്ല, അതിന്റെ ആണെങ്കിൽ ഒരു കോപ്പും ഇല്ല. ഇവിടെ കുത്തിപ്പിടിച്ചിരിക്കാതെ എവിടെന്നെങ്കിലും വണ്ടി വിളിച്ചോണ്ട് കൊണ്ടുവന്ന് നോക്ക്. ഇനി ഇതിവിടെ കിടന്ന് അറിയാ, ബാക്കിയുള്ളവർക്കും ബുദ്ധിമുട്ടാ. ഒരു ശവം കൊണ്ടുപോകണം. ഒരു 2000 രൂപയാവും. എന്താ? എന്റെ കയ്യിൽ പൈസ ഒന്നുമില്ല. പിന്നെങ്ങനെ അവിടെ എത്തിയ? പണം തരാൻ എന്തെങ്കിലും മാർഗമുണ്ടോ? എന്നാ പിന്നെ കോർപ്പറേഷൻകാരോട് പറഞ്ഞ് ഇവിടെ അങ്ങ് വലിച്ചു കുഴിച്ചിടാൻ നോക്ക്. നീ ഈ ശവത്തിന് കാവിൽ നിന്നിട്ട് എന്തോ ചെയ്യാനാ? സർക്കാർ ആശുപത്രിയാ, നേരെ ഉരുട്ടിയാലേ ശവത്തിന്റെ മുക്കുമൂലൊക്കെ കുറുക്കന്മാരടിച്ചുണങ്ങ പോവും. ഫോൺ ചെയ്താ നിന്റെ വീട്ടുകാരോ നാട്ടുകാരോ ആരെങ്കിലും വരുമോ? ഇല്ല. ഓ, അപ്പൊ നാട്ടുകാർക്കും വീട്ടുകാർക്കൊക്കെ നല്ല മതിപ്പാണല്ലേ. എന്താടാ, എവിടെയാ? വല്ലതും തടയോ? സൗജന്യ സേവനം എന്ന് പറഞ്ഞ എല്ലാം അങ്ങ് വെറുതെ ഉണ്ടാക്കാൻ പറ്റുമോ? ഡീസലിന്റെ കാശെങ്കിലും കിട്ടോ നോക്ക്. അല്ലെങ്കിൽ ഈ വണ്ടി ഓട്ടത്തിലാന്ന് പറഞ്ഞാ മതി. പെണ്ണ് കെട്ടിയിട്ടേ ദിവസം 10 കഴിഞ്ഞില്ല. പോരാത്തേന് നല്ല മഴക്കോളും കാണുന്നുണ്ട്. ഇനിയിപ്പോ എന്താ ഒരു വഴി? അച്ഛനെ തന്നെ വിളിക്കാം. ഈശോമിശിയായിക്ക് ശുദ്ധിയായിരിക്കട്ടെ അച്ചോ. ഇല്ലച്ചോ, ആരും വിളിച്ചില്ല. ഞാനൊരു ഓട്ടം കഴിഞ്ഞ് ദാപ്പങ്ങ് എത്തിയുള്ളൂ. ഓ ശരി അച്ചോ, ഞാനിപ്പോ പോയേക്കാം. പിന്നെ ഉള്ളിൽ പോണോ? കുറച്ചുകൂടി പോണം. ഭക്ഷണം എന്തെങ്കിലും വേണോ? വെള്ളം?
എത്തിയിട്ടില്ല. കഴിക്കാൻ എന്തെങ്കിലും മേടിക്കണോ? വേണ്ട. ചേട്ടാ ഒരു പാക്കറ്റ് ബീഡി. സാധാരണ ഇത്തിരി ഓട്ടം പോകുമ്പോൾ ഡീസലിൻ്റെ വകയിലോ കൈമടക്കായിട്ടോ നമ്മുടെ പോക്കറ്റിൽ എന്തെങ്കിലും വീഴുന്നതാ. പെണ്ണ് കെട്ടിട്ട് ഇന്ന് കെട്ടാൻ ദിവസാ. അവളെയും കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങേണ്ട നേരത്താ ശവം കൊണ്ട് പെരുവിഴി നിൽക്കുന്നത്. പെട്ടെന്ന് കണ്ണം നടഞ്ഞു പോയി. ഒന്ന് ഇറങ്ങിത്തള്ളാതെ മുന്നോട്ട് പോകുന്നു തോന്നുന്നില്ല. എനിക്ക് നിന്നെ വേണം. പെണ്ണെന്ന് പറഞ്ഞാൽ എനിക്കൊരു ഹരമാ. പ്രത്യേകിച്ച് നിന്നെ പോലെ അധികം ഒലയാത്ത പെണ്ണ്. വേണ്ട, എന്നെ എതിർക്കാനുള്ള കരുത്തില്ല നിന്റെ കൈകൾക്ക്. എന്റെ കൈയിൽ പെട്ടിട്ടുള്ള ഒരുത്തിയും വഴുതി പോയിട്ടില്ല എന്നോണം. എങ്ങനെയായിരുന്നു നിന്റെ കെട്ടിയോ മരിച്ചേ?
ഈഡ്സ് ആയിരുന്നു. ഈഡ്സ്.